നമ്മുടെ കൊല്ലംകാർക്ക് ഒരു പുതിയ ട്രെയിൻ വന്നിട്ടുണ്ട്, കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്. അപ്പോൾ അതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വന്നത്, കൊല്ലത്തും തിരുപ്പതി വരെ സ്ലീപ്പർ ക്ലാസ്സിൽ. ആ വണ്ടിയാണെങ്കിൽ ഇതിനായിട്ടും കൊല്ലം വന്നിട്ടില്ല, രാവിലെ 6:30 വരേണ്ട വണ്ടിയാണ്. നമ്മളിപ്പോൾ സമയം 9:00 ആയി. അപ്പോൾ നമ്മുടെ കൂടെ ഗോഡ്വിൻ ഉണ്ട്. ഗോഡ്വിനെ ഫുഡ് കഴിക്കാം. ഗോഡ്വിൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ രാവിലെ. പത്മ കഫേ, ഇത് എവിടെയാണ് പത്മ കഫേ? മെയിൻ റോഡ് കൊല്ലം. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് കടയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ നമുക്ക് ഒരു ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടെ പത്മ കഫേ, ഇതൊരു പഴയ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ സ്പെഷ്യൽ മസാല ദോശ അല്ലടാ, സ്പെഷ്യൽ മസാല ദോശ അടിപൊളിയാന്നാണ് ഗോഡ്വിൻ പറഞ്ഞത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കേട്ടോ, നല്ല അടിപൊളി ദോശയാണ്. ഇവർ ദോശയ്ക്കകത്ത് ചമ്മന്തി അല്ലടാ, ചമ്മന്തി വെച്ചിട്ട് മസാല ദോശ ചെയ്ത് തരണം കേട്ടോ. ഞാൻ കൊല്ലത്ത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കപ്പി എടുക്കുകയായിരുന്നു, അപ്പോഴാണ് ഇവൻ പറഞ്ഞത് നല്ല ദോശ കേട്ടോ. കിടുള്ള ദോശ, ഇനി ഇവിടെ സ്ഥിരം വരാം കേട്ടോ ഇവിടെ വരുവാണെങ്കിലേ. അടിപൊളി സാധനം. എന്താണ് ഇവന് വിശേഷം? നല്ല വിശേഷം. എന്തോ ഓഫീസ് ജീവിതത്തൊക്കെ ഇങ്ങനെ പോകുന്നു. അന്നിട്ട് പോകുന്നല്ലേ. അപ്പൊ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടേക്ക്. ബ്രോ ടാറ്റ. എന്റെ വണ്ടി ഇതിലായിട്ട് വന്നിട്ടില്ല കേട്ടോ, ഏത് കാലത്ത് വരുമെന്ന് എനിക്കറിയില്ല, പോയി നോക്കട്ടെ. ഇനി കുറെ കാര്യം പറയാനുണ്ട്. രാവിലെ കുറെ വണ്ടികളൊക്കെ ലേറ്റ് ആയിട്ടോ, എല്ലാം 4-5 മണിക്കൂറൊക്കെ വെളുപ്പിന് വരേണ്ട വണ്ടിയൊക്കെ എല്ലാം ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് അകത്ത് കയറിട്ട് പറയാം. ആലുവ ഭാഗത്ത് രാവിലെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഞാൻ നോക്കിയപ്പോ നമ്മുടെ ഈ തിരുപ്പതി കൊല്ലം രാവിലെ 6:20 വന്നിട്ട് 10:30 തിരിച്ചു പോകുന്ന വണ്ടിയാണ്. ഞാൻ നോക്കിയപ്പോ രാവിലെ ഈ സാധനം 3:50 ആലുവ എത്തി, പിന്നെ നോക്കിയപ്പോ എറണാകുളം എത്തിയത്. 3:50 ആലുവ എത്തിയ വണ്ടി എറണാകുളത്ത് 6:30. അപ്പോൾ അത്രയും ഡിലേ ആണ്. അപ്പോൾ അത് എന്തോ അവിടെ എന്തോ സീനുണ്ടായി, കാരണം തിരുപ്പതി കൊല്ലത്തിൻ്റെ ബാക്കിൽ വേറെ കുറേ രാവിലെ വരുന്ന വണ്ടികളെല്ലാം ഇതേപോലെ അവിടെ ഇവിടെ പിടിച്ചിട്ടേക്കുക, എന്തോ വർക്ക് കിടക്കുന്ന കാര്യമായിട്ട് അവർ പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ അതാണ് ഈ രാവിലെ വരുന്ന വണ്ടികളൊക്കെ എല്ലാം മലബാറൊക്കെ ഏത് കാലത്ത് തിരുവനന്തപുരത്ത് എന്തോ. അപ്പോൾ അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരെന്തോ ബ്ലോക്കോ എന്തോ ഏർപ്പെടുത്തിയാണ്. ഒന്നെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നൽ ഫെയിലറോ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അത് കാരണം രാവിലെ വരുന്ന മറ്റേ ചെന്നൈ തിരുവനന്തപുരം, നിസാമുദ്ദീൻ തിരുവനന്തപുരം, പിന്നെ മലബാർ, പിന്നെ വേറെ ഏതാ, ഇത്രയും വണ്ടികൾ, പിന്നെ ആ വെളുപ്പിനെ വരുന്ന വണ്ടികൾ, മെയില്, ജയന്തി, ഇതെല്ലാം ലേറ്റാണ്. എല്ലാം ഒരു മിനിമം ഒരു 3-3.5-4 മണിക്കൂറുള്ള ലേറ്റാണ്. അപ്പോൾ എല്ലാം തിരുപ്പതി കൊല്ലത്തിൻ്റെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം വരും. 3:10 ലേറ്റ് ആയിട്ട് വേണ്ട തിരുപ്പതി കൊല്ലം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊല്ലം തിരുപ്പതി ആയിട്ട് പോകും 10:30. ഇതെല്ലാം ഒന്നും പുതുപുത്തൻ കോച്ചല്ല കേട്ടോ, ചിലതൊക്കെ ഉള്ളൂ. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ചിലതൊക്കെ പഴയ കോച്ച. വെളുപ്പാങ്കാലത്തൊക്കെ ഇവിടെ എത്തേണ്ടിയിരുന്ന വണ്ടികളാണ് ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വരുന്നത് നിസാമുദ്ദീന് തിരുവനന്തപുരം പോകുന്നൊരു വീക്ക്ലി ഒരു സൂപ്പർഫാസ്റ്റ് വണ്ടിയാണ്, കോട്ടയം വഴി. ഈ വണ്ടി 4 മണിക്കൂർ ഈ ഷെഡ്യൂളിലായിട്ടാണ് നിസാമുദ്ദീന് പുറപ്പെട്ടത്. പിന്നെ അതിൻ്റെ കൂടെ 3 മണിക്കൂറും കൂടെ ആഡ് ചെയ്തിപ്പോൾ 7 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ കൊല്ലത്ത് എത്തിയിരിക്കുന്നത്. പോരെ, നമ്മൾ പോകാൻ പോകുന്ന സ്ലീപ്പറിനായിരുന്നല്ലോ. അപ്പോൾ S2 ആണ് നമ്മുടെ ഇത് കോച്ച് എന്ന് പറയുന്നത്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ കാലിയാണ് കേട്ടോ, ഒറ്റ മനുഷ്യനില്ല, കാരണം ഇത് തുടങ്ങിയതേ ഉള്ളല്ലോ. അതുമല്ല, ആൾക്കാരൊന്നും ബുക്ക് ചെയ്ത് വരുന്നില്ല, തിരുപ്പതി വരെയുള്ള ആൾക്കാരൊക്കെ അല്ലേ കൂളും ബുക്ക് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ സീറ്റ് കാരണം ഇവിടെ S2-ൽ ഈ ഒരു ബർത്താണ്, സൈഡ് ലോവർ ആണ്. എൻ്റെ സൈഡ് ലോവർ ബർത്തിൻ്റെ പടുതി ഉണ്ടോ ഗൈസ്? ഞാനിത് എങ്ങനെ കിടക്കും, മൊത്തം എന്താ കീറി പറഞ്ഞ ഒരു പരിവായിരിക്കുകയാണ്. ഇത് പുത്തൻ LSP ഒന്നുമല്ല കേട്ടോ, എല്ലാം കുറച്ച് വർഷം പഴക്കമുള്ള LSP ആണ്. ഇത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണ്, തിരുപ്പതിയുടെ വണ്ടിയാണ്. ഈ നമ്മുടെ ഈ കോച്ച് 2021 ബിൽറ്റ് കോച്ചാണ്. ഈ വണ്ടിയിൽ ഇപ്പം സ്ലീപ്പറിൽ 228 സീറ്റ്, തേർഡ് എസിൽ 235, സെക്കൻഡ് എസിൽ 64 സീറ്റ്. ഇത്രയും ഇപ്പം കറണ്ട് ബുക്കിംഗ് കിടപ്പുണ്ട്, കറണ്ട് അവൈലബിലിറ്റി. അത്രയും സീറ്റ് ഇപ്പോൾ വേക്കൻ്റ് ആണ് കൊല്ലം ടു തിരുപ്പതി. കാരണം ഈ വണ്ടി തുടങ്ങിയ ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ, അപ്പോൾ ഇത് ബുക്കിങ്ങൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഈ വണ്ടിയുടെ 3-ാമത്തെ റണ്ണിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ ലോക്ക് അവിടെ ഉണ്ട്, അന്ന് അലങ്കരിച്ചൊക്കെ ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതിവിടെ റിവേഴ്സ് എടുത്ത് ഇവിടെ പിടിപ്പിക്കാൻ പോവാം. ലോക്കോ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈറോഡിൻ്റെ ഒരു WP7 ആണ്, 37151 ആണ് ആ ലോക്കോയുടെ നമ്പർ. അപ്പോൾ അവർ പിടിപ്പിക്കാൻ പോവാം. നമ്മളിപ്പോൾ കൊല്ലത്തും തിരുപ്പതി വരെ എത്തിക്കുന്നതാണ്ട് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം സെറ്റാക്കി ഇനി 10:30 തന്നെ വിടും. ഈ വണ്ടിക്ക് മൊത്തത്തിൽ 2 ജനറൽ, 2 2-ടയർ, 5 AC 3-ടയർ, 7 സ്ലീപ്പർ, ഇത്രയും കോച്ചിലാണ് ഈ കൊല്ലം തിരുപ്പതി വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് പാൻട്രി ഒന്നും ഇല്ല കേട്ടോ, ഇതാകെ കുറച്ച് പോലും ഓടുന്ന വണ്ടിയില്ലേ, പാൻട്രി ഇല്ല. നമ്മുടെ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 17422 എന്നാണ്. തിരുപ്പതി നിന്ന് വരുന്ന വണ്ടിയുടെ നമ്പർ 17421.
കൊച്ചുവേളിയിൽ നിന്ന് അമൃത്സർ പോകുന്ന വീക്കിലി സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ വരുന്നത്. പഞ്ചാബിലെ അമൃത്സറിലേക്ക് പോകുന്ന വണ്ടിയാണ്, നോർത്തേൺ റെയിൽവേയുടെ ഒരു എല്ലാ ആഴ്ചയിലുള്ള ഒരു വണ്ടിയാണ് ഈ കൊച്ചുവേളി അമൃത്സർ. നമുക്ക് നമ്മുടെ കോച്ചായ S2 കയറാം. ഇതിൽ ഞാൻ ഫസ്റ്റ് തട്ട് നോക്കിയപ്പോഴേക്കും 52 സീറ്റോളം വേക്കലാണോ. ഈ കോച്ച് പകുതിയോളം കാലിയാണ്. നമ്മുടെ കൊല്ലത്തെ ക്ലീനിങ് ചേച്ചിമാർ വണ്ടിയൊക്കെ നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബെർത്ത് സൈഡ് ഡോറ്. ഇത് തിരുപ്പതിയുടെ വണ്ടിയാണ്. നമുക്ക് ഫുള്ള് സീറ്റൊക്കെ കണ്ട് ഇതിന്റെ കീറിപ്പറഞ്ഞ് ഏതോ പഴയ വണ്ടിയുടെ കോച്ചൊക്കെ എടുത്ത് കൊടുത്തതായി വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഞാൻ ആദ്യം ബുക്ക് ചെയ്തപ്പോ എനിക്ക് S6 79 കിട്ടിയത്. അതാണ് ഈ സൈഡ് ഡോറ് അങ്ങേ ഡോറിന് അങ്ങേട്ടത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല നമുക്ക് രാത്രിയിലൊന്നും. വെട്ടവുമായിരിക്കും, ആൾക്കാരൊക്കെ കയറി നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് രാവിലെ വരെ നോക്കിയപ്പോൾ 150 സീറ്റ് ഇപ്പോഴും സ്ലീപ്പറിൽ വേക്കണ്ട. ഞാൻ എന്നിട്ട് ആദ്യം എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് കറണ്ട് ബുക്കിംഗ് വന്നു. 4 മണിക്കൂർ കഴിഞ്ഞ് ചാർട്ട് പ്രിപ്പയർ ആയ കറണ്ട് ബുക്കിംഗ് വരും. അതിൽ 227 സീറ്റ് സ്ലീപ്പറിൽ വേക്കനായിട്ടുണ്ടായിരുന്നു. റിസർവേഷൻ ചാർട്ട് സൈറ്റിൽ പോയിട്ട് വേക്കൻ സീറ്റിൻ്റെ സീറ്റ് മാപ്പ് കാണിക്കും, നമ്മുടെ ഓരോ കോച്ചിൻ്റെ സീറ്റ് മാപ്പ് കാണിക്കും. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ S2 കോച്ചിൽ നടുക്കായിട്ട് സൈഡ് ലോറൊക്കെ ഫ്രീ കിടപ്പുണ്ട്. അപ്പോൾ S2 കോച്ചിൽ 52 സീറ്റ് വേക്കൻ്റ് ഉണ്ട്. ഞാൻ സൈഡ് ലോറ് ആപ്പിൽ ഞാൻ കൊല്ലം ടു തിരുപ്പതി ബുക്ക് ചെയ്യാൻ പോയ നേരത്ത് സൈഡ് ലോറ് പ്രിഫറൻസ് കൊടുത്തു, കോച്ചിൻ്റെ അവിടെ S2 പ്രിഫറൻസും കൊടുത്തു. കറക്റ്റ് നടുക്കായിട്ട് ഇതാണ്ട് കോച്ചിന് നടുക്കായിട്ട് ഇവിടെ സീറ്റും കിട്ടി. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പോൾ നമുക്ക് കോച്ചിന് നടുക്ക് കിട്ടിയാൽ നമുക്ക് ഉപകാരമുള്ളൂ, കാരണം സൈഡിൽ കിട്ടിയാൽ നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കമൊക്കെ മൊത്തം ഒന്നാമത് ഉറക്കം പോകും, കാരണം ഈ വണ്ടി വെളുപ്പിന് 3:20 തിരുപ്പതി എത്തുന്നത്. അപ്പം നമുക്ക് ഉള്ള ഉറക്കം ഉറങ്ങാൻ നോക്കണം. ഉറക്കം എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം കോച്ചിന് നടക്ക് കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം, വെട്ടമില്ലാതെ. എനിക്കാണെങ്കിൽ വെട്ടം ഉണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അതുമല്ല ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വരും ഡോറിനടുത്തൊക്കെയാണെന്ന്. ഒട്ടും സേഫല്ല, സ്ലീപ്പർ ആകുമ്പോൾ ഒട്ടും സേഫല്ല ഡോറിനടുത്ത് കിടക്കുന്നത്. ലേറ്റ് ആയ വണ്ടികളൊക്കെ ഓരോന്ന് ബൈ വരുന്നുണ്ട്. ഈ വണ്ടി നമ്മുടെ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം മുന്നേ സൂപ്പർഫാസ്റ്റാണ്. വെളുപ്പിനൊക്കെ ഇവിടെ എത്താത്ത വണ്ടിയാണ്. ഇപ്പം എത്തുന്നത് എത്ര മണിക്കെന്നൊക്കെ, ഇതും 4.5 മണിക്കൂറോളം ലേറ്റ് ആണ്. ഇപ്പോൾ രണ്ട് പൂനെ കന്യാകുമാരി ജയന്തി പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി തൊട്ട് ബാക്കിൽ ഇനി മലബാർ വരും, പിന്നെ മെയില് വരും, അങ്ങനെ. ഈ ഒരു കോച്ചിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം ഈ വണ്ടി ഇപ്പം തുടങ്ങിയല്ലോ. അപ്പോൾ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വന്ന് ബുക്കൊക്കെ ചെയ്താൽ ഇത് ഫുള്ളാവത്തുള്ളൂ. നമ്മൾ 14 മിനിറ്റ് ഡിലേ ആയിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും വേഗം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ വണ്ടിയുടെ 10:59 നമ്മൾ കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു. കൊല്ലത്തുനിന്ന് പുറപ്പെടുന്ന ചെന്നൈ മെയിലാണ്. നമ്മുടെ പുനലൂര് തെങ്കോട്ട തെങ്കാശി വഴി പോകുന്ന ചെന്നൈ മെയിൽ. ഈ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് കൊല്ലത്തുനിന്ന് പുറപ്പെടുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ്. പിന്നെ തിരുപ്പതിന്ന് കൊല്ലത്തേക്ക് പോകുന്ന തിരുപ്പതിന്ന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. അതായത് തിരുപ്പതിന്ന് ഉച്ചയ്ക്ക് 2:30 എടുത്തിട്ട് അടുത്ത ദിവസം വെളുപ്പിന് 6:20 കൊല്ലത്തും, കൊല്ലത്തുനിന്ന് രാവിലെ 10:30 അടുത്ത ദിവസം വെളുപ്പിന് 3:20 തിരുപ്പതി എത്തും. അങ്ങനെയാണ് ടൈമിംഗ് കൊടുത്തിരിക്കുന്നത്. മംഗലാപുരം തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് ആണ് കാണുന്നത് കേട്ടോ. എല്ലാം കറക്റ്റ് ലേറ്റ് ആണ് ഇന്ന്. Kilometer നമ്മുടെ വണ്ടി സഞ്ചരിക്കുന്നത് 16:35 എടുത്തിട്ടാണ്. മൊത്തത്തിൽ 17 സ്റ്റോപ്പാണ് ഈ ഒരു കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് പോകുന്ന വഴി സാധാരണ നമ്മൾ പോകുന്ന വഴി തന്നെയാണ്. ഇവിടെ നേരെ പാലക്കാട്, പിന്നെ കോയമ്പത്തൂർ, സേലം, കാട്ട്പാടി, ജോളാർപേട്ട, ചിറ്റൂർ വഴി തിരുപ്പതിക്ക് പോകും. തിരുപ്പതിക്ക് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് വണ്ടിയാണ്. രാവിലെ ശബരിയുണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്കിൽ കൊല്ലം തിരുപ്പതി ഉണ്ട് ആഴ്ച 2 ദിവസം, പിന്നെ ജയന്തി ഉണ്ട്, കേരളമുണ്ട്. അപ്പം തിരുപ്പതിക്ക് തീർത്ഥയാത്ര പോകുന്നവർക്കൊക്കെ ഇനി സിമ്പിളായിട്ട് ഈ വണ്ടിക്ക് പോകാം. ഈ വണ്ടിക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടും, കാരണം തിരുപ്പതി വരെ ഉള്ള വണ്ടി ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ മദ്രാസ് മെയിലാണ് ഈ പോകുന്നത് കേട്ടോ. മദ്രാസ് മെയിലാണ് ഇപ്പോഴാണ് കൊല്ലം ഭാഗത്തേക്ക് വരുന്നത്.
സമയം 11:35. നമ്മൾ ദേണ്ട് നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായ കായംകുളം ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ട്രാക്കാണ്, അപ്പുറത്തെ ട്രാക്കിൽ സ്ലീപ്പറൊക്കെ പുതിയതിട്ടേ കാണാണ്ടോ, പുതിയ സ്ലീപ്പർ ഇട്ടിരിക്കുകയാണ്. സ്ലീപ്പർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആ ഒരു സ്ലാബ് പോലെ ഉണ്ടല്ലേ, അതിനാണ് സ്ലീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ട്രാക്കിന് ബലം കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന പഴയ സ്ലീപ്പറാണ്, അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ട്രെയിനുകളൊക്കെ നല്ല സ്പീഡിൽ ഈ ഭാഗത്ത് പോകുമായിരിക്കും. കായംകുളം ജംഗ്ഷൻ, നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി പോകുന്നത് കോട്ടയം വഴിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി മാവേലിക്കര, ചെങ്ങന്നൂർ, കോട്ടയം വഴി എറണാകുളം പോകും. നമ്മുടെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആൾക്കാരെ അറിഞ്ഞു വരുന്നതുകൊണ്ടേ ഇത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇത് കയറാറുള്ളൂ. ഇത് വണ്ടിയാണ് യോഗനഗരി ഋഷികേശ് എന്ന കൊച്ചുവേടി കയറുന്ന സൂപ്പർഫാസ്റ്റ് വണ്ടിയാണ് ഇതാണ് വരുന്നത്. ഈ കിടക്കുന്ന മെമ്മോ ഉണ്ടോ, ഇത് ഇവിടെ നിന്ന് കായംകുളത്ത് നിന്ന് എറണാകുളം പോകുന്നൊരു മെമ്മോ ആണ്. ഇതൊരു എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു നമ്പറിലാണ് ഈ പോകുന്നത്. വളരെ സ്റ്റോപ്പ് കുറവുള്ള ഒരു മെമ്മോ ആണ്. ഇത് ഇവിടെ നിന്ന് 3:45 വിട്ടിട്ട് കോട്ടയം വഴി ഒരു 6 സമയത്ത് ഇത് ഇവിടെ എത്തും, എറണാകുളം സൗത്തിലെത്തും. ഇവിടെ നിന്ന് വിട്ട് ഇതിന് മാവേലിക്ക് നിന്ന് സ്റ്റോപ്പില്ല കേട്ടോ, നേരെ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പിന്നെ കോട്ടയത്തിന് എറണാകുളത്തിന് ഇടയ്ക്ക് 2 സ്റ്റോപ്പും കണ്ടേ ഉള്ളൂ. നേരെ പിന്നെ എറണാകുളം. നമ്മളിപ്പോൾ ഈ തിരുപ്പതി ട്രിപ്പ് പോകുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാവുന്ന ഒരു ഐറ്റിനറി പോലാണ്. അതായത് ഈ വണ്ടിക്ക് നിങ്ങൾ നേരെ തിരുപ്പതി പോവാം. തിരുപ്പതി പോകേണ്ടവർക്കാണ് രാവിലെ 3:20 എത്തും. എന്നിട്ട് ഫ്രഷപ്പ് ആയിട്ട് നിങ്ങൾക്ക് നേരെ തിരുപ്പതിക്ക് നമുക്ക് മുകളിലേക്ക്, തിരുമലയ്ക്ക്, അമ്പലത്തിലേക്ക് നമുക്ക് അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ പോവാം. എന്നിട്ട് അവിടെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം സ്റ്റേ അടിച്ച് എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തിരിച്ച് 2:45 ഈ വണ്ടിയുണ്ട് റിട്ടേൺ. അപ്പോൾ റിട്ടേൺ ഈ വണ്ടിക്ക് നേരെ സെയിം ഒക്കെ നാട്ടിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആ സെയിം ആ ഒരു ഐറ്റിനറിയാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് കാണിക്കാൻ പോകുന്നത്. 2 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ തിരുപ്പതി എത്തുന്ന ഈ വീഡിയോ, പിന്നെ തിരുപ്പതിയിലെ കാഴ്ചകളും ഇങ്ങോട്ടേക്കുള്ള അടുത്ത വീഡിയോ. നമ്മുടെ ഈ കോച്ചിലെ സീറ്റെല്ലാം ഇതേപോലെ കീറി പറഞ്ഞ കേട്ടോ, ഇത് കണ്ടോ, ഇതും എല്ലാം ഇതേപോലെ കീറി പറഞ്ഞ കോച്ചൊക്കെയാണ് നമ്മുടെ വണ്ടിക്കാർ കൊടുത്തേക്കണം. എല്ലാം ഇതിൻ്റെ അവസ്ഥ ഇതുണ്ട്, ഇത് കണ്ടും ഫുള്ള് കീറിയിരിക്കുകയാണ്. ഇവിടെ ഇവിടെയും ഇത് തന്നെ എല്ലാം എൻ്റെ ആ റെക്സിനൊക്കെ പോയി, ഫുള്ള് എല്ലാത്തിൻ്റെ റെക്സിൻ പോയിരിക്കുകയാണ്. കായംകുളം വിട്ട പിന്നെ ബാക്ക് ടു ബാക്ക് സ്റ്റോപ്പാണ്. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, അങ്ങനെ. നമ്മുടെ വണ്ടി നല്ല പോക്കാണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറെ വണ്ടിയൊന്നുമില്ല. ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ മറ്റേ ജയന്തി, കേരള ഒക്കെ ഉണ്ട്. നല്ല ബാക്ക് ടു ബാക്ക് തിരുപ്പതി ബേസ് അങ്ങോട്ട് പോകുന്ന വണ്ടികളാണ്. നമ്മുടെ കോച്ച് എന്തായാലും ഭയങ്കര ഷോക്കാണ് കേട്ടോ. ഇതിൻ്റെ വാഷും നിങ്ങളെ കാണിക്കാം. വൃത്തികേടില്ല, പക്ഷേ ഇത് മെയിൻറ്റെയിൻഡ് അല്ല കേട്ടോ, ഇതൊട്ടും മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വാഷ്റൂം അല്ല കേട്ടോ. ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ്. ഫ്ലഷ് ഇല്ല, അതൊരു പ്രശ്നമാണ്. ഫ്ലഷ് ഇല്ല, ഹാൻഡ് ഷവർ ഇല്ല, ഫുള്ള് പൊളിഞ്ഞ് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഡോറൊക്കെ കണ്ടോ, ഫുള്ള് ഒരു പരുവാണ്. സ്ലീപ്പറിലെ വാഷ്റൂമാണ്. കോച്ചിലെ CCTV ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ വർക്കിംഗ് ആണെന്നൊക്കെ ആർക്കറിയാം. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ കോച്ചാണ്. നമ്മളപ്പോൾ ചെങ്ങന്നൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ നമ്മുടെ സ്വന്തം സ്ഥലമാണ്. എന്താ പറയുക, ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ് ചെങ്ങന്നൂരിനോട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നമ്മൾ ജനിച്ചു വളർന്നൊരു സ്ഥലം കൂടെ അല്ലേ ചെങ്ങന്നൂരിലെ വീട്. പക്ഷെ നമ്മൾ എപ്പോഴും ട്രെയിൻ കയറാൻ വരുന്നതൊക്കെ കൊച്ചിലായിട്ട് ഇവിടെ ചെങ്ങന്നൂരില്ലായിരുന്നു. ഇനി ചെങ്ങന്നൂർ എത്തി. ആദ്യം ചെങ്ങന്നൂർ തിരുപ്പതിക്ക് ഒരു വണ്ടി തുടങ്ങുന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ വണ്ടി ആയിരിക്കും കൊല്ലം തിരുപ്പതി എന്ന് പറഞ്ഞ് ഓടിക്കുന്നവർ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ കാലിയായിട്ട് പോകണമെങ്കിലും അയ്യപ്പ സീസൺ, അതായത് ശബരിമല സീസണിലൊക്കെ ഫുള്ളായിരിക്കും, ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും വണ്ടിക്ക്. പിന്നെ ഈ വണ്ടി കിട്ടൂല പിന്നെ ആ ഒരു 3-4 ഈ പണ്ട് ഇവിടെ ഈ ഭാഗം സിംഗിൾ ലൈൻ ആയിരുന്നു. ഇപ്പൊ തൊട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം രാവിലെ എപ്പോഴും ഇവിടെ വേനാട് മഞ്ചിനടും കൂടെ എപ്പോഴും ക്രോസിംഗ് ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. കാരണം പണ്ട് അമ്മ വീട്ടിലൊക്കെ പോകാതെ വേനാടിനെ അറിയിപ്പോയായിരുന്നു ഇവിടെ ചെങ്ങന്നൂർ എറണാകുളത്തേക്ക്. അപ്പൊ അതൊക്കെ നല്ല ഓർമ്മയാണ്. ഇപ്പൊ ചെങ്ങന്നൂർ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. തിരുവല്ല എത്തി. തിരുവല്ല
തിരുവല്ലയിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു. കോട്ടയം റൂട്ടില് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വളവും തിരിവൊക്കെ ഉള്ളതാണ് കുറച്ച് സമയം എടുക്കുന്നത്. പിന്നെ അതുമല്ല കുറെ ഇമ്പോർട്ടൻറ്റ് സ്റ്റോപ്സ് എല്ലാം ഇതുപോലെ അടുത്തടുത്താണ്. മാവേലിക്കര, ചെങ്ങന്നൂര്, പിന്നെ ചങ്ങനാശ്ശേരി, കോട്ടയം, അപ്പം എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കിലോമീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നല്ല ആൾക്കാരൊക്കെ കയറുന്ന സ്റ്റേഷൻസ് വേണം. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സൊക്കെ വന്നപ്പോഴേക്ക് നമ്മൾ കോട്ടയത്ത് എത്തി ഇങ്ങനെ കിടക്കുകയാണ്. 12:40 സമയം, നമ്മൾ 1:30 ഇവിടെ നോർത്തിൽ എറണാകുളം നോർത്തിൽ കയറേണ്ടത്. കോട്ടയം സ്റ്റേഷൻ ഇങ്ങനെ വലിയൊരു വളവുണ്ട്, നല്ല രസമാണ് വളവ്. പണ്ട് ഇതിന് സ്പീഡ് കുറയുന്നു, ഇപ്പൊ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ആ വളവ്. പിന്നെ നേരത്തെ ചിങ്ങവനത്ത് നിന്ന് ഏറ്റുമാനൂർ വരെ കുറെ നാൾ മുമ്പ് വരെ സിംഗിൾ ലൈൻ ആയിരുന്നു, ഡബിൾ ലൈൻ ആക്കിയിട്ട് 14 ആയിട്ടില്ല. അപ്പൊ ഈ ഡബിൾ ലൈൻ വരുന്നതിന് മുമ്പേ ഈ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടിടും, ഈ ഏറ്റുമാനൂർ കൊണ്ടിടും. എന്നിട്ട് ക്രോസിംഗ് ആയിരിക്കും. കോട്ടയത്തുനിന്ന് വണ്ടി വന്ന് ഏറ്റുമാനൂർ വന്നാല് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറെ നാളങ്ങനെ അനുഭവിച്ചു, ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഡബിൾ എജി ടെള്ളൊക്കെ നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് ഇപ്പോൾ വരികയാണ്. അത് ഇപ്പോൾ കണ്ടത് കോട്ടയം ഭാഗത്ത് തുറന്ന് പോയതാണ്. അത് എനിക്ക് അറിയാം, ഒരു ഗുഡ്സ് വല്ല എടുക്കാൻ പോയതായിരിക്കും. മുക്കാലാവാറേ നമ്മുടെ വണ്ടി ഒരു 10-15 മിനിറ്റ് ലേറ്റേ ഉള്ളു. അവിടെ തുടങ്ങിയാൽ ലേറ്റേ ഉള്ളു, ഡിലേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ എറണാകുളം നോർത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ എറണാകുളം ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒന്നും അനൗൺസ്മെന്റ് ആയിട്ടില്ല, അപ്പൊ അവര് നാലിലായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നത്.
ഇതുണ്ടായിരിക്കും തോന്നുന്നില്ല, ഇലക്ഷൻ സ്പെഷ്യലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഫുള്ള് ഈസ്റ്റ് കോസ്റ്റിന്റെ റേക്കാണ്. എന്താ വരത്തില്ല, റെയിൽവേ സ്റ്റാഫ് മാത്രമാണെന്ന് പറഞ്ഞിരിക്കണം. ഞാൻ ഐ ആർ സി സി കാറ്ററിംഗ് കൂടെ ഇവിടെ ഡൊമിനോസ് പിസ്സ പറഞ്ഞു കിട്ടിയില്ല. പരശുരാം എക്സ്പ്രസ് ആണ് വരുന്നത് കേട്ടോ. അതൊരു ത്രിവർണ്ണ പതാകയുടെ ട്രൈക്കളർ ലിവറിയുള്ള ഒരു ഡബിൾ എ പി ഫോർ ആയി. നമ്മുടെ കോച്ചിലെ എറണാകുളമായിട്ട് ആരും കേറിയില്ല കേട്ടോ. ഇത് മിക്കവാറും തിരുപ്പതി വരെ ആയിരിക്കും. നമ്മൾ ആലുവ എത്തിക്കൊണ്ടിരിക്കും. ആലുവ ഇവിടെ ഇങ്ങനെയൊക്കെ അനൗൺസ്മെന്റ് ആയിട്ട്, ഇവര് മാനുവലായിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നത്, കാരണം ഇത് പുതിയ വണ്ടി ആയതുകൊണ്ടേ ഒരു അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നെ ആ ഡൊമിനോസിന്റെ ആൾക്കാർ വെച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഡെലിവറി ബോയ് എത്തിയപ്പോഴേക്കും വണ്ടി പോയായിരുന്നു. അപ്പൊ എനിക്കൊന്ന് അവർ എന്തെങ്കിലും മാറിപ്പോയതല്ലായിരിക്കും. അപ്പൊ അവര് തൃശ്ശൂർന്ന് നമ്മുടെ ഫുഡ് ഡെലിവറി ആയെന്ന് പറഞ്ഞത് ഉച്ചക്കത്തിൽ അഞ്ച് തൃശ്ശൂർ നിന്നാണ്. തൃശ്ശൂർ എനിക്കൊന്ന് 3 മണി കഴിയുമ്പോൾ എന്ത് എത്തുന്നു. ഇവിടെ എന്തോ പാലം മണി നടക്കണം എനിക്ക് തോന്നുന്നു. അതാണെന്ന് രാവിലെ കുറേ നേരം ബ്ലോക്ക് ഉണ്ടായിരുന്ന പറഞ്ഞു 3.5 മണിക്കൂറൊക്കെ ലേറ്റ് ആയെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഇവിടെ കണ്ടത് സ്പീഡ് റെസ്ട്രിക്ഷൻ ആണ്. അപ്പം ഇവിടെ ഈ പാലം പണിയുടെ ആയതുകൊണ്ടായിരിക്കും രാവിലെ വണ്ടിയിൽ ലേറ്റ് ആയത്. നമ്മൾ ചാലക്കുടി എത്തിയപ്പോഴേക്കുന്നുണ്ട് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ വരുന്നുണ്ട്. ഈ വണ്ടിക്കാണ് നമ്മളിന്ന് പുതുക്കാട് ട്രെയിൻ സ്പോട്ടിലേക്കൊക്കെ ആയിട്ട് തിരിച്ചു പോയില്ല ഈ വണ്ടിക്ക്. കേരളത്തിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിൽ കാലി അടിച്ചു പോകുന്ന കേട്ടോ. ആരും ഈ വണ്ടിയിൽ പാലക്കാടെന്നെങ്കിലും ആരും കയറിയാവുന്നു ഏതൊക്കെ മനസ്സിലില്ല. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഈ കൊച്ചിൽ തിരുപ്പതിക്ക് പോവാം. ഈ വണ്ടിയുടെ സ്ലോട്ട് കൊള്ളാമേ. അതായത് ഇത് എറണാകുളം എത്തിയ പിന്നെ മറ്റേ കേരള സമ്പർക്കാന്തി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എഴുതത്തേ ഉള്ളൂ. അത് അത് ചൊറന്നോട്ട് കാണത്തില്ല. അല്ലാത്തപ്പോൾ നല്ല ക്ലിയർ സ്ലോട്ടാണ്. ഇപ്പം തന്നെ നല്ല വിടിയിലാണ്. എന്തിൻ്റെ പുറകിൽ എഴുത്തിൽ പരിപാടി ഒന്നുമില്ല കേട്ടോ. എന്തായാലും നല്ല ടൈമിങ്ങും ആണ്. തിരുപ്പതി എത്തുന്ന ടൈമിങ് അടിപൊളിയാണ്. ലോക്കോപ്പയിലത്തെ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് പുറകെ പിടിച്ചു നിന്നു കേട്ടോ. നമ്മൾ അങ്ങ് പോയിരിക്കേണ്ട. പക്ഷെ പുള്ളി ഇവിടെ ആയപ്പോഴേ ചവിട്ടി. തൃശ്ശൂർ എത്തിയപ്പോഴും നമ്മുടെ വണ്ടിക്ക് ആരും കയറിയില്ല. എന്ത് കഷ്ടമൊക്കെ. ഞാൻ ചാട്ടിൽ നോക്കിയപ്പോൾ ശരിക്കും അങ്ങേയറ്റത്തുള്ള രണ്ട് പേര് സേലം ടു തിരുപ്പതിയാണ്. ഈ രണ്ട് പേരൊക്കെ ഇവിടുത്തെ രണ്ടല്ല, ഇവിടുത്തെ 4 പേരും വേക്കൻ്റ് ആണ്. എന്താണോ എന്തോ. നമ്മുടെ ലഞ്ച് അങ്ങനെ എത്തി. 3 മണിയായപ്പോഴാണ് ലഞ്ച് എത്തിയത്. അവരെന്തായാലും വാക്ക് വലിച്ചു കേട്ടോ. നമ്മളൊരു ചെറിയൊരു പിസ്സ പറഞ്ഞു ഡൊമിനോസിന് ഐ ആർ സി സി കാറ്ററിംഗ് വഴി. വിവേക് എക്സ്പ്രസ് ആണ് പോയത്. ദിബ്രുഗഡ് നിന്ന് കന്യാകുമാരി വരെ പോകുന്നത്. അപ്പൊ അത് ഇപ്പം 5 ദിവസം ആക്കാൻ പോവാണ് ആഴ്ചയിൽ. നമുക്ക് പയ്യെ പയ്യെ ആ വണ്ടി ഡെയിലി ആക്കും കേട്ടോ. വിവേക് വൈകി ടൈപ്പിന് വണ്ടി എല്ലാം ചെറുവറെ വാല വാല കേട്ടോ. അതിന്റെ ജൻസറാബ്ദി പോകുന്നു. അതിന് മുന്നേ വിവേക് പോയി അടിപൊളി. ഞാൻ ഈ ഐ ആർ സി ടി സി കാറ്ററിംഗ് ആപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിലെങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സൈനപ്പ് ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് ഈ പി എൻ ആർ നമ്പർ ഉണ്ടല്ലോ. പി എൻ ആർ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റിലുള്ളൊരു 10-അക്ക നമ്പർ ആയിരിക്കും. അത് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്ന സ്റ്റേഷൻസ് കാണിക്കേ. ഇപ്പം എവിടേക്കാണ് നമുക്ക് ഫുഡ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരത് എത്തുന്ന ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുപ്പൂരാണ് ഫുഡ് പറയുന്നതെങ്കിൽ തിരുപ്പൂരിലുള്ള ഹോട്ടൽസ് കാണിക്കുന്നുണ്ട്. പെഗറോസ് ബിരിയാണി അങ്ങനെ കുറേ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഹോട്ടൽ എടുത്താൽ പെഗറോസ് ബിരിയാണി എടുത്താൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ആണെങ്കിൽ ഫുഡ് ഐറ്റംസ് ബിരിയാണി ഐറ്റംസ്. അപ്പം നമ്മളൊരു താജ് ഈ കുമ്പ് ബിരിയാണി പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെ എന്ത് ആഡ് ചെയ്യാം, എന്തൊക്കെ നമുക്ക് ചേർക്കാം എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ടു കാർട്ട് കൊടുത്താൽ അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫുഡ് ഇവിടെ വരും. എന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതും കാണിക്കും താഴെ. അപ്പോൾ അത് നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓർഡർ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ചോദിക്കും. ഇവിടെ യു പി ഐ നമുക്ക് ചെയ്യാം, കാർഡ് ചെയ്യാം,
ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം. ഇപ്പം ഈ ഒരു ഓർഡറിന് ക്യാഷ് ഓൺ ഡെലിവറി പറ്റത്തില്ല, അത് എല്ലാ ഹോട്ടൽസിനൊന്നും അവർ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കത്തില്ല. അപ്പം ഇതിനതില്ല. അപ്പം നമുക്ക് യു പി ഐ ചെയ്യാം. യു പി ഐ ചെയ്താൽ യു പി ഐ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് ഓർഡർ ഷെഡ്യൂൾ ആയെന്ന് പറഞ്ഞു വരും. ഡെലിവറി ചെയ്യാൻ വരുന്ന ആള് ചിലപ്പോൾ നമ്മളെ വിളിക്കേണ്ടത് എവിടെയാന്ന് ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിളിക്കത്തില്ല, ചിലപ്പോൾ നേരെ കൊണ്ടുതരും. എറണാകുളത്ത് വെച്ച് പറ്റിയൊരു ഡെലിവറി ബോയ് വരാൻ നേരത്ത് വണ്ടി മിസ്സായി പോയതാണ്. എനിക്ക് ഒന്ന് വരാനത്തെല്ലാം തിരക്ക് വല്ലതും കിട്ടി കാണാം. എന്റെ പുള്ളി അപ്പം തന്നെ വിളിച്ചോട്ടോ, ഞാൻ തൃശ്ശൂർ അറേഞ്ച് ചെയ്ത് തരാം സോറി എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ എനിക്ക് പിസ എത്തിച്ചു തരുന്നു. ആ എന്തായാലും നല്ല പരിപാടിയാ. പുള്ളി എ പി ഫൈവ് ആയിട്ട് വരുന്നത് ഇതേത് വണ്ടിയാണ്? നമ്മുടെ ലോക്മാനതിൽ കൊച്ചുവേളി എക്സ്പ്രസ് ആട്ടോ. അപ്പൊ അത് ഷൊർണൂർ ആ വാർദപ്പുഴ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ പിടിച്ചിട്ടോ. സെൻട്രൽ റെയിൽവേ കേരളത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് വണ്ടിയാണ് ഈ എൽ ടി ടി കൊച്ചുവേളി. വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ രണ്ടു മൂന്നെണ്ണം കയറിയിട്ടുണ്ടെങ്കിലും അടിപൊളി വണ്ടിയാട്ടോ. നല്ല വൃത്തി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള വണ്ടിയാണ് ഈ ലോക്മാനതിലെ കൊച്ചുവേളി. ആകെയുള്ള പ്രശ്നം അത് വൺ ടൈം അങ്ങനെ വരാറില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ വണ്ടി കൊള്ളാം. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നു കേട്ടോ. കാരണം ഇവിടെ അവിടെ മെയിൻലൈൽ എന്തോ ഒരു ഐറ്റം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പുറത്തെ ഒരു ഗുഡ്സ് ലോക്ക് ഇപ്പോൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരു ഈ ഡീറോഡ് ഷെഡിൻ്റെ ഒരു ഡബ്ല്യു ജി സെവൻ ടിൻസ് നമ്മളിവിടെ പിടിച്ചിട്ടിരിക്കുക ഒറ്റപ്പാലത്ത്. നമ്മളിവിടെ ഒറ്റപ്പാലത്ത് ഒതുക്കിയത് പുറകിൽ മറ്റേ മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് വരുന്നുണ്ട്. അത് ഷെഡ്യൂൾ പ്രകാരം പാലക്കാട് നമ്മളെക്കാട് മുമ്പേ തന്നെയാണ്. അപ്പം അത് വരുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ഇവിടെ ഒറ്റപ്പാലത്താണ് നമ്മളെ പിടിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ മെയിൻ ലൈനിലാണ്. ഒറ്റപ്പാലത്ത് ആ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഇത് ലൂപ്പിൽ കൂടെ കയറി നമ്മൾ ഓർട്ടയ്ക്ക് അടിക്കും. രണ്ട് ഇൻ്റർസിറ്റി വന്നു. അപ്പം ഇൻ്റർസിറ്റി ഇനി കയറിപ്പോയിട്ട് ഇത് ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഓർട്ടയ്ക്ക് കേട്ടോ. വേറെ ഓൺ ടൈം ഓടുന്ന വണ്ടിയിലെ പിടിച്ച് ഒതുക്കിയിട്ടിട്ട് ലേറ്റായി വരുന്ന വണ്ടിയെ കയറ്റി ഇത് അരമുക്കാൽ മണിക്കൂർ ലേറ്റായി വണ്ടി. എന്ത് പരിപാടിയാണ് അത്. പക്ഷേ ഷെഡ്യൂൾ പ്രകാരം കോയമ്പത്തൂർ എത്തേണ്ട ആദ്യത്തെ വണ്ടി ഇതാണ്. ഈ വണ്ടി കോയമ്പത്തൂർ വരെ ഉള്ളൂ. നമ്മുടെ വണ്ടി അങ്ങ് തിരുപ്പതി വരെ ഉണ്ട്. കോയമ്പത്തൂർ ഇത് വൈകിട്ടാകുമ്പോൾ എത്തും. എന്നാലിത് ഭയങ്കര പരിപാടി ഇപ്പോൾ കേട്ടോ. പാലരുവി എക്സ്പ്രസ് ആണ് ഈ വരുന്ന കേട്ടോ. ഇത് പാലക്കാട് നിന്ന് തിരുനെൽവേലി പോകുന്ന പാലരുവി. നമ്മൾ ഇതിനായിട്ട് വിട്ടിട്ടില്ല കേട്ടോ. നാലര ഓവർടേക്കൊക്കെ അതിൽ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് വിട്ട് 4:52 നമ്മൾ പാലക്കാട് എത്തേണ്ട ടൈം. മിക്കവാറും എത്തുമായിരിക്കും കേട്ടോ. കേരളത്തിലൂടെ ആരുമില്ലാത്ത ട്രെയിനിൽ ഒരു സ്ലീപ്പർ യാത്ര എന്തെങ്കിലും കൊള്ളാം കേട്ടോ. ആകെ രണ്ടു മൂന്ന് പേരിട്ട് തിരുപ്പതി വരെ ഞാൻ മാത്രമേ ഈ വണ്ടിയിലുണ്ടായി. പാലക്കാട് ഭാഗത്ത് കയറിയപ്പോൾ ഭയങ്കര ഉരുട്ടലാണ് കേട്ടോ. നല്ല അടിപൊളി നെൽപ്പാടങ്ങളൊക്കെ വേണ്ട. അടിപൊളി അല്ലേ. ഞാൻ നോക്കി ഇപ്പം മുന്നിൽ മറ്റേ ഇൻ്റർസിറ്റി ഇപ്പം പാലക്കാട് വിട്ടതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെയാണ് നമ്മൾ കയറുന്നത്. അതുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുക പാലക്കാടിലേക്ക്. എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം ഫ്രീ ഒന്നും കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. ഞാൻ രണ്ടു കുപ്പി വെള്ളം വാങ്ങി, ഒരു ആപ്പീസിസ് വാങ്ങി. ഭയങ്കര ദാഹം. ഇവിടെ പാലക്കാട് 39 ഡിഗ്രിയാണ് ചൂട്. ഈ വണ്ടിയിൽ ഇനി ഏത് കാലത്ത് ആൾക്കാർ കയറുമെന്തോ. മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നെങ്കിലും എല്ലാം കയറുമായിരിക്കും. ഇവിടെ പാലക്കാട് 2024 മീഡ് ഫ്രഷ് എൽ എച്ച് പിറേക്ക് കേരളത്തിലേക്ക് പോകാൻ വേണ്ടി കിടക്കാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും 163-48 മറ്റേ മംഗലാപുരം തിരുനെല്ലി എക്സ്പ്രസ് ഉണ്ടല്ലോ, മറ്റേ മത്സ്യകേന്ദ്ര റീഷെയറിങ് ആ വണ്ടി എൽ എസ് പി ആവാൻ പോകാൻ തോന്നുന്നു. കാരണം ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പം അതിൻ്റെ റേക്ക് ആയിരിക്കും മിക്കവാറും കിടക്കുന്നത്. ഏത് വണ്ടിയാണോ എൽ എസ് പി ആവാൻ പോകുന്ന മിക്കവാറും ആ വണ്ടി ആയിരിക്കും. ഇനി അറിയത്തില്ല ഏതാന്ന്. 2024 മെയ്ഡ് ഫ്രഷ് എൽ എസ് പി റേക്ക് കേട്ടോ. നോക്ക്, സദേൺ റെയിൽവേയാ. പാലക്കാട് വിട്ട് പിന്നെ നമ്മുടെ ഈ ടൗൺ ട്രാക്ക് ഉണ്ടല്ലോ, ഫുള്ള് വേറെ, അതായത് പുതിയ ട്രാക്കാണ്. സ്ലീപ്പറും ട്രാക്കും എല്ലാം പുത്തനാണ്. അപ്പോൾ അത് ഇടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു വണ്ടിയൊക്കെ കുറേ ലേറ്റ് ആവുന്നതും പാലക്കാട് ഭാഗത്ത് എത്തുന്നതൊക്കെ റീഷെഡ്യൂൾഡായി വരുന്നതൊക്കെ. അപ്പോൾ അത് തന്നെ കാരണം. ഈ ഗുഡ്സ് ട്രെയിനുണ്ട്. ഇതിന് ബാക്കിലും ഉണ്ട് ലോക്കോ, മുന്നിലും ഉണ്ട് ലോക്കോ. കാൽസ്റ്റേഷനിൽ കൂടെ പോകാൻ പോകുന്ന ഐറ്റം ആയതുകൊണ്ട് മിക്കവാറും അവർ ബാങ്കർ വെച്ചായിരിക്കും. നല്ല ഓടും ഉണ്ടല്ലോ.
പോയിക്കൊണ്ടിരിക്കുകയാണ്. പോത്തന്നൂർ ഇങ്ങനെ പയ്യെ പയ്യെ സ്കിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി കോയമ്പത്തൂരിലേക്ക് അടക്കം. സമീപം 6 AM. നമ്മള് കോയമ്പത്തൂരിന്റെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ ആയപ്പോ കുറച്ച് പേര് കണ്ട് പുറകെ വന്ന് കയറിയിട്ടുണ്ട് അവിടെ ആ ഒരു ഭാഗത്ത്. ഈ ഭാഗത്തുനിന്ന് ആരും വന്നിട്ടില്ല. എനിക്ക് തിരുപ്പതി മാത്രമല്ല കേട്ടോ, കാട്ടുപാടിക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ, വെല്ലൂർക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യാം. ഈ വണ്ടി നമ്മൾ നാട്ടിൽ നിന്ന് കയറിയാൽ വെളുപ്പിനെ 1 മണി ആകുമ്പോൾ കാട്ടുപാടി എത്തും. പിന്നെ തിരുപ്പതി നിന്ന് ഈ വണ്ടി വരുവാണെങ്കിൽ വൈകിട്ട് 4 കാട്ടുപാടിയിൽ നിന്ന് വിടും. നമ്മുടെ വണ്ടി കോയമ്പത്തൂർ നിട്ടപ്പോൾ പിന്നെ ഭയങ്കര പയ്യാണ് പോകുന്നത്. കാരണം കോയമ്പത്തൂർന്ന് ഈറോഡ് പോകുന്നൊരു മെമു എൻ്റെ മുന്നിലുണ്ട്, അതിന് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആ മെമുവിൻ്റെ പുറകിൽ ഇങ്ങനെ പുറകെ പോവാണ്. സമയമുണ്ട്, 3 ആകുമ്പോൾ എത്തുന്നതായാലും നമ്മൾ ഇഷ്ടംപോലെ ടൈമുണ്ട്. സമയം ഇപ്പോൾ 7:40. നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ് ഇത്. പാലക്കാട്ടൊക്കെ നീട്ടാൻ പോകാനൊക്കെ പറഞ്ഞ്, പക്ഷേ ഇത് നീട്ടോ ഇല്ലെന്ന് ആർക്കറിയാം. ഉണ്ടാ ഡബിൾ ഡെക്കർ ഉദയ് എക്സ്പ്രസ്, അതാണ് ഈ വണ്ടിയുടെ പേര്, ഉദയ്. നല്ല ഭംഗിയുണ്ടായിരുന്ന വണ്ടി. ഇപ്പോൾ ഫുള്ള് ചീറ്റ് ചെയ്യാൻ നോക്കുക, ഗ്രാഫിക്സ് ഒക്കെ ഫുള്ള് പോയി നോക്ക്, വൃത്തികേടായിപ്പോൾ. തിരുപ്പൂർ എന്ന് വേണ്ട ഇവിടെ ഒരു ചേട്ടൻ കയറിയിട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് 2 പേരുണ്ട്, വേറെ ആരും ഇല്ല കേട്ടോ. ഈറോഡ് എത്തിക്കൊണ്ടിരിക്കാൻ നേരത്ത് വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ടോ. നിങ്ങൾ ഈ വണ്ടിക്ക് വരികയാണെങ്കിൽ ഫുഡ് വേണ്ടി ഇവിടെ നിന്ന് ഈറോഡ് വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ എനിക്ക് കിടന്നുറങ്ങാനുള്ള ടൈമാണ്. അപ്പൊ ഈറോഡിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് കിട്ടും കേട്ടോ, ചപ്പാത്തി, ബിരിയാണി, പിന്നെ ഇഡ്ഡലി ഒക്കെ കിട്ടും. ഞാനെന്നാ കിടക്കട്ടെ, രാവിലെ എണീക്കുമ്പോ നമ്മള് തിരുപ്പതി ഒന്നിങ്ങി എത്തിയിട്ടുണ്ടാവും, നല്ല എത്താറായിട്ടുണ്ടാവും. അപ്പോൾ ഇനി രാവിലെ തിരുപ്പതി ചെന്ന് കാണാം. നമ്മളിപ്പോൾ 9 ആകുമ്പോൾ സേലം എത്തും. സേലം, ജോളാർപേട്ട, കാട്ടുപാടി അങ്ങനെ പോകും. അപ്പോൾ ഞാൻ ഇനി ഉറങ്ങട്ടെ. സ്ലീപ്പറിൽ ഉറങ്ങുന്നത് കുറച്ച് റിസ്ക്കാണ്. ഒന്നാ ഈ ജെല്ലം അടച്ചിടണം, പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ നല്ലപോലെ സൂക്ഷിക്കണം. സ്ലീപ്പറിലെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ തിരുപ്പതി എത്തി 3 മണിയായപ്പോഴേ. എവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു പുള്ളിക്കാരെ ചോദിച്ചപ്പോൾ എത്തിയിട്ട് എപ്പോഴേ എത്തിയെന്ന് പറഞ്ഞ്, എപ്പോഴും എത്തിയാണ്. അപ്പോൾ തിരുപ്പതി എത്തി, അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം. നല്ല ഉറങ്ങിപ്പോയി, ഒട്ടും അറിഞ്ഞില്ല നമ്മൾ ഇവിടെ എത്തിയത്. ഇങ്ങനെ തിരുപ്പതി എത്തി, തിരുപ്പതി 3 മണിയായപ്പോൾ നമ്മൾ എത്തി തിരുപ്പതി. അപ്പോൾ ഇനി നമുക്ക് ഇനി ഫ്രഷ് ആവണം. ഫ്രഷ് ആവുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് നോക്കണം. ഇവിടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് പണി നടക്കുവാണ്. ഇവിടെ ഇപ്പോൾ സമയം 3 മണിയായി, ഫുള്ള് ലൈവാണ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി തിരക്കും ആൾക്കാരൊക്കെയാണ്, അമ്പലത്തിലേക്ക് പോകാനുള്ള ആൾക്കാരൊക്കെയാണ്. നമുക്ക് ഫുള്ള് ഇവിടെ ഈ ഭാഗത്താണ് ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ബസ് ഇഷ്ടംപോലെ ബസ്സും കിടപ്പുണ്ട്. ഈ ബസ്സെല്ലാം തിരുമലയ്ക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ. ഇത് ഇവരുടെ APSRTCയുടെ ബസ്സുകളാണ് ഈ ബസ്സും. പിന്നെ അതായത് ഈ ബസ്സെല്ലാം തിരുമലയ്ക്ക് പോകുന്നത്. ഇത് കയറിയിട്ട് നേരെ മുകളിലേക്ക് പോയി ഇറങ്ങാം. ഇവിടെ ബസ് കിടക്കുന്നതിൻ്റെ പുറകിലായിട്ട് ഇവിടെ ഒരു വലിയൊരു കെട്ടിടമുണ്ട്. ഇത് വിഷ്ണു നിവാസം എന്ന് പറഞ്ഞൊരു വലിയൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഇവിടെ ഈ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. ഇതൊരു വലിയൊരു ക്യൂ ആണ്, വെളുപ്പിനോട്ട് തുടങ്ങുന്നൊരു ക്യൂ ആണ്. ഇത് ഫ്രീ ദർശനമുണ്ട്, സർവദർശനം എന്ന് പറയും. അപ്പോൾ ഈ ഫ്രീ ദർശനം എടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഒരു ക്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ ഇവിടെ നിന്ന് അവർ ഒരു 4-5 ആകുമ്പോൾ കൊടുത്തു തുടങ്ങും. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള തിരക്കാണ്. ഫ്രീ ദർശനം എന്ന് പറയുമ്പോൾ നല്ല സമയമെടുക്കും നമ്മൾക്ക് ദർശനം കിട്ടാൻ വേണ്ടി തന്നെ. അപ്പോൾ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്, കൊല്ലത്ത് നമ്മൾ തിരുപ്പതി വരെ എന്നൊരു ഫുൾ ജേണി. അപ്പോൾ ഇനി തിരുപ്പതിയിലെ കാഴ്ചകൾ മുകളിലോട്ട് പോകുന്നതൊക്കെ, പിന്നെ തിരിച്ചു പോകുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എത്രയും പറയാം, അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.